ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല കഷ്ണ മീൻ വെച്ചിട്ടുള്ള നല്ലൊരു മുളക് കറിയുടെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ കറി തയ്യാറാക്കാം അപ്പോൾ അതിന് നമ്മൾ ഒരു സവാൾ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തക്കാളി മൂന്ന് നല്ല പഴുത്ത തക്കാളിയും എടുക്കുക പിന്നെ ഒരു അഞ്ച് പച്ചമുളക് പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളി പിന്നെ മസാല ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഫിജിക്കാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത ബോബീസ് ഫിഷ് മസാലയാണ് അപ്പോൾ ഈ മസാലപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മീൻ കറി തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് നല്ലൊരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും തന്നെയാണ് ഈ ഒരു മസാല നമ്മുടെ കറിയിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്കൊരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം ഏ ഉലുവ വല്ലാണ്ട് അങ്ങോട്ട് ഓവറാവരുത് ഒരു കാൽ ടീസ്പൂണിലേക്കും കുറവ് ചേർത്താൽ മതിയാവും കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം കടുകാണ് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് നമ്മളിവിടെ ചേർക്കുന്നത് കറിവേപ്പില ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയോളം നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ ആഡ് ചെയ്യുന്നത് സവാളയാണ് നമുക്ക് ഇതിന് പകരം ചെറിയുള്ളി ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടുട്ടോ നമ്മുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല ചുവന്നുള്ളി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണമാണ് നമ്മൾ സവാള ചേർത്തിട്ടുള്ളത് അധികം സവാള ചെറുക്കും ചെയ്യരുത് നമ്മുടെ കറിയിൽ നല്ലൊരു മധുരത്തിൻ്റെ ഒരു ഫ്ലേവർ വരും ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെയാണ് മുളക് ഒരു ബൾബ് വെളുത്തുള്ളി ഒരു മൂന്ന് തക്കാളി നല്ല പഴുത്ത തക്കാളിനെ എടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് വാടി കുഴഞ്ഞ് വരുമ്പോൾ നമുക്ക് മസാലസൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇതിന് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് വഴന്ന് കിട്ടും കുറച്ച് നേരം കുക്ക് ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് പച്ചമുളകും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഫിഷ് മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഫിഷ് മസാല ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി നമുക്ക് എത്രത്തോളം ഫ്ലേവർ വേണം അതിനനുസരിച്ച് നമ്മൾ ഫിഷ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക നമ്മൾ അധികം ആഡ് ചെയ്യുന്നത് ഈ ഫിഷ് മസാല തന്നെയാണ് അധികം വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക നല്ലൊരു ടേസ്റ്റും മണമൊക്കെയാണ് ഇതിൽ വരുന്നത് ഇപ്പം തന്നെ നമ്മൾ ഫിഷ് ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഫിഷ് കറിയുടെ സെയിം ടേസ്റ്റിൽ നമുക്ക് ഈ കറി കിട്ടും അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നമ്മൾ ഫിജിക്കാട്ടിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ് നമുക്ക് ഫിഷ് മസാലയ്ക്ക് എരിവ് പോരാൻ തോന്നുകയാണെങ്കിൽ ഈ ഫിഷ് മസാലയ്ക്ക് അത്യാവശ്യം എരിവുണ്ടാകും നമുക്കിവിടെ എരിവ് കുറച്ചുകൂടി കൂടാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം ഇട്ടാൽ മതി കേട്ടോ എന്നാൽ തന്നെ നല്ല സ്പൈസി ആയിരിക്കും കറി പിന്നെ നമ്മൾ പുളി പിഴിഞ്ഞു വെച്ചതായിരുന്നു ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുക നമുക്ക് എത്രത്തോളം കറി വേണം അതിനനുസരിച്ചിട്ട് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട് അത് കളർ മാത്രമാണ് കാരണം കാശ്മീരി ആയത് കാരണം തന്നെ ഒട്ടും എരിവുണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാശ്മീരി ആഡ് ചെയ്തിട്ടുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് അധികം വേവാനൊന്നുമില്ലല്ലോ കാരണം എല്ലാം വെന്തതാണ് നമ്മൾക്ക് ഇതിലേക്കുള്ള മീൻ ഇട്ട് കൊടുക്കാം മീനൊക്കെ ഈ ഇതിൽ കടന്നിട്ട് നന്നായിട്ട് വെന്ത് വരണം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും അപ്പം നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മളെ മീനൊക്കെ
നന്നായിട്ട് വെന്തിട്ടുണ്ട്, കറിയൊക്കെ അത്യാവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വീണ്ടും കറിവേപ്പില ആഡ് കൊടുക്കുക. കറിവേപ്പില നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമ്മുടെ കറിക്ക് കൊടുക്കുന്നത്. അത് രണ്ട് തണ്ട ആഡ് ചെയ്തിട്ട് നമ്മളൊരു കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അന്ന് വെച്ചതിനേക്കാളും കൂടുതലായിട്ട് തോന്നുന്നത് പിറ്റേന്ന് എടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഒന്നൊരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഈ മീൻ കറിക്കും. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പ്രത്യേകിച്ച് ബോബി മസാല നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമാണ് നമുക്ക് ഫിഷ് കറിയിലേക്കും പിന്നെ മീൻ പൊരിക്കുമ്പോഴാണെങ്കിലും കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ട്രൈ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.